കാലവർഷക്കെടുതിയിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി തിരുവമ്പാടി മണ്ഡലത്തിൽ 83 ലക്ഷം രൂപ അനുവദിച്ചു. 2022-23 വർഷത്തെ കാലവർഷത്തിൽ ഗതാഗത യോഗ്യമല്ലാതായ റോഡുകൾക്കാണ് ഫണ്ട് അനുവദിച്ചതെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. ദുരന്ത നിവാരണ വകുപ്പിന്റെ 2022-2023 വർഷത്തെ കാലവർഷക്കെടുതി മൂലം ഗതാഗത യോഗ്യമല്ലാതായി തീർന്ന റോഡുകളുടെ അടിയന്തര പുനരുദ്ധാരണത്തിനായാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ 83 ലക്ഷം രൂപ അനുവദിച്ചത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് ചാലിൽ റോഡിന് 2.5 ലക്ഷവും സൗത്ത് കൊടിയത്തൂർ കുളങ്ങര റോഡിന് 2.5 ലക്ഷവും മാവായി തോണിച്ചാൽ റോഡിന് 5 ലക്ഷം രൂപയും അനുവദിച്ചു. പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വെള്ളിക്കെട്ട് GHS റോഡിന് 5 ലക്ഷവും ചെമ്മരമ്പറ്റ വാഴശ്ശേരിയിൽ റോഡിന് 8 ലക്ഷവും അനുവദിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കളരിക്കണ്ടി മംഗലാട്ടുപുറം റോഡിന് 5 ലക്ഷവും ഓടത്തെരുവ് കുവപ്പാറ റോഡിന് 5 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. കൂടറഞ്ഞി പഞ്ചായത്തിലെ താഴേക്കക്കാട് GLP സ്കൂൾ റോഡിന് 5 ലക്ഷം രൂപയും മുക്കം നഗരസഭയിലെ കച്ചേരി പൊറോൽത്തുകടവ് റോഡിന് 10 ലക്ഷം രൂപയും കായംപൊയിൽ കുനിമൽ റോഡിന് 5 ലക്ഷം രൂപയും ഇരട്ടക്കുളങ്ങര പാലോട്ടുപറമ്പ് റോഡിന് 5 ലക്ഷം രൂപയും അനുവദിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കണ്ണോത്ത് പള്ളിമല റോഡിന് 5 ലക്ഷവും ചിറക്കച്ചാലിപ്പടി പുതിയടത്ത് റോഡിന് 5 ലക്ഷവും കളരിക്കൽപടി പൊട്ടൻകോട് റോഡിന് 5 ലക്ഷവും അനുവദിച്ചു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 40 മേനി BDO പടി പാമ്പിഴഞ്ഞപാറ റോഡിന് 5 ലക്ഷം രൂപയും മുട്ടത്തുകുന്നിൽ മേലെ പൊന്നാങ്കയ റോഡിന് 5 ലക്ഷം രൂപയും അനുവദിച്ചതായും ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.